Hi buddies, welcome to Nikko's Rocks. Nikko's Rocks ini pudiya video lekke. Ellavarkum swagatham. Ellavarum safe aayittu irikkunnu ennu vishwasikkunnu. Njanum safe aayittu irikkunnu. Adupole santhoshamayittu irikkayanu. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓണമൊക്കെ അടുത്ത് വരുവാണ്. എല്ലാവരും ഓണപരിപാടികൾ ഓണാഘോഷങ്ങൾക്കൊക്കെ ഉള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും അല്ലേ. ആ തയ്യാറെടുപ്പുകളുടെ ഇടയിലും നമ്മൾ എപ്പോഴും കരുതലോടെ ഇരിക്കണം. കോവിഡ് മഹാമാരി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ മനസ്സിൽ ചിന്തിക്കുമായിരിക്കും കോവിഡ് വന്ന ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു പനി അല്ലെങ്കിൽ ഒരു മേലുവേദന അത് വന്ന് പോയി അത്രേ ഉള്ളൂ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. വളരെ കുറച്ച് പേർക്കെങ്കിലും ഇത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം കാണുന്നുണ്ട്. നമ്മളും ആ ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ പെട്ടതാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ കാലത്തേന് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനെന്നൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ശക്തരാണോ ദുർബലരാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നാണ്. അതായത് നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വന്നു, നമുക്കവിടെ നിന്ന് മുന്നേറാനായിട്ട് സാധിക്കുന്നില്ലേ, നമ്മളവിടെ വീണുപോയോ എങ്കിൽ നമ്മൾ ഒരു ദുർബലനായ വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ഒരു പരാജയത്തിൽ നിന്ന് പോലും നമുക്ക് മുന്നേറാനുള്ള വഴികൾ കണ്ടെത്തി നമ്മൾ മുന്നേറാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശക്തനായൊരു വ്യക്തിയാണ്. അപ്പോൾ ദുർബലനായൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളും ശക്തനാവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പരാജയങ്ങൾ തോറ്റോടാതെ മുന്നോട്ട് കുതിക്കാനായിട്ടുള്ള വഴികൾ കണ്ടുപിടിച്ച് അത് പ്രാവർത്തികമാക്കുക. നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെ നമുക്കെല്ലാവർക്കും വിജയത്തിലെത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിലുള്ള ശക്തനായ മനുഷ്യനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലും സജഷൻസോ അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കോവിഡ് 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 എന്നല്ലേ. അതോടൊപ്പം തന്നെ ഒരുവിധം ആൾക്കാരിലെല്ലാം പേടി ജനിപ്പിക്കുന്ന ഒന്നാണ് ന്യൂമോണിയ. കോവിഡ് രോഗികളിൽ ന്യൂമോണിയ വരാനും അതുവഴി മരണം സംഭവിക്കാനുമൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ന്യൂമോണിയ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന അണുബാധയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിൽ ഒരുപാട് വായു അറകളുണ്ട്. നമ്മളതിന് ആൽബിയോള എന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേനും അതിനകത്ത് എയർ വരും. ആ എയർ ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജന് അവിടെ ബ്ലഡ് വഴി എല്ലാ ബോഡി പാർട്സിലും എത്താനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ എല്ലാ എയർ ക്യാവിറ്റീസിലും ഒന്നെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പസ് ഫോം ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും, നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമോണിയ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ന്യൂമോണിയ ഏറ്റവും കൂടുതൽ വരുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെ പ്രായമായി 65 വയസ്സിന് ശേഷമുള്ള ആളുകളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ന്യൂമോണിയ കാണുന്നത്. കുഞ്ഞുങ്ങളിലെ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ 5 കുട്ടികളിലെ മരണത്തിൽ ഒരാളുടെ മരണം ഈ ന്യൂമോണിയ മൂലമായിരിക്കും. അതുപോലെ തന്നെ ലോകം മൊത്തം മരിക്കുന്ന ആൾക്കാരിൽ 20 സെക്കൻഡിൽ ഒരാൾക്ക് വെച്ചിട്ട് ന്യൂമോണിയ മൂലമാണ് മരണസാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഏതൊക്കെ നമുക്കറിയാം നമ്മുടെ സാധാരണ രീതിയിൽ ന്യൂമോണിയ വരുത്തുന്നത് ബാക്ടീരിയ, അതുപോലെ വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളാണ്. ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് ഇതിന് കാരണമാകുന്നത് നോക്കാം. സാധാരണ രീതിയിൽ ന്യൂമോണിയ ഉണ്ടാകാനായിട്ടുള്ള കാരണക്കാർ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ക്ലെബ്സിയിലെ സ്റ്റെഫലോകോക്കസ് ഓറിയ, മൈക്രോപ്ലാസ്മ ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഇവരൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ന്യൂമോണിയ ഉണ്ടാകാനായിട്ടുള്ള കാരണക്കാർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂമോണിയ വരുന്നത്? നമ്മുടെ തൊണ്ടയിൽ കൂടി വരുന്ന അണുബാധ അറിയാതെ ശ്വാസകോശത്തിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ന്യൂമോണിയ ഉണ്ടാകുന്നത്.
ഒരു ന്യൂമോണിയ ഉള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ന്യൂമോണിയ അണുബാധയുള്ള വ്യക്തിയുടെ ശ്വാസത്തിൽ കൂടി മൈക്രോ ഓർഗാനിസംസ് പുറത്തോട്ട് വരും. അതെങ്ങനെയാണ്? ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ മൈക്രോ ഓർഗാനിസംസ് പുറത്തോട്ട് വരികയും അത് നമ്മൾ ശ്വസിച്ചു കഴിയുമ്പം അത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് രോഗപ്രതിരോധ ശക്തിയുണ്ടല്ലേ. അപ്പം അതിന് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിനെതിരെ നമ്മുടെ ആൻറ്റിബോഡീസ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. പക്ഷേ അത് ഫൈറ്റ് ചെയ്ത് അത് അവിടെ നിന്ന് വിജയിച്ച് നമ്മുടെ ശ്വാസകോശത്തിലെത്തും. അവിടെ വന്നു കഴിയുമ്പോഴും ഇതുപോലെ തന്നെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. തൽഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന മൈക്രോ ഓർഗാനിസം പെരുകും. പെരുകുന്നതനുസരിച്ച് അവരൊരു സ്രവം പുറപ്പെടുവിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസും ഒരുപാട് സ്രവങ്ങൾ പുറപ്പെടുവിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഫൈറ്റൊക്കെ വിജയിച്ചതിന് ശേഷമാണ് നമ്മൾ ന്യൂമോണിയ എന്നൊരു അവസ്ഥയിലോട്ട് എത്തുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ വായു വറകളിലൊക്കെ ഇവർ ഈ നമ്മുടെ ആൻറ്റിബോഡീസും പുറമെ നിന്നുള്ള എന്താ പറയുന്ന മൈക്രോ ഓർഗാനിസംസും പുറപ്പെടുവിക്കുന്ന സ്രവങ്ങൾ അടിഞ്ഞുകൂടാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ പസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂമോണിയ എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബ്ലഡിനകത്തോടു കൂടിയും അണുബാധ നമ്മുടെ ശരീരത്ത് വരാൻ നമ്മുടെ ശ്വാസകോശത്തിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് ഓർഗൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതുമൂലവും ന്യൂമോണിയ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ട് രീതിയിലുള്ള ന്യൂമോണിയാസ് ആണ് ഉള്ളത്. ഒന്ന്, നമ്മൾ പൊതുജനമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ വരുന്ന കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ഈ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ന്യൂമോണിയയുടെ എക്സാമ്പിളാണ് നമ്മുടെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്തെല്ലാമാണെന്ന് നോക്കാം. കഠിനമായ പനി, അതുപോലെ തന്നെ ചുമ, തലവേദന, വിശപ്പില്ലായ്മ, ഛർദി, അതുപോലെ സാധാരണ നമുക്ക് പനിയോടൊപ്പം വരുന്ന കുളിര്, വിറയൽ ഒക്കെ കാണാം. അതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചുമച്ചു തുപ്പ ബ്ലഡ് കാണുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് നമ്മുടെ ശ്വാസോച്ഛാസം കൂടുതൽ സ്പീഡിലാവുകയും നമുക്ക് നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയൊക്കെ ചെയ്യും. പിന്നീടും കൂടുതലുള്ള അവസ്ഥകൾ നമ്മുടെ ഈ അവസ്ഥകളെല്ലാം നമ്മുടെ മനോനിലയെ ബാധിക്കുകയും നമുക്ക് സ്ഥലകാല ബോധത്തെ വരെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ലങ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുന്നതും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും ഈ ലങ്സിൽ വെച്ചിട്ടാണ്. അപ്പം ഈ ബ്ലഡ് വഴി ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ മറ്റ് ഓർഗൻസിലെത്തുകയും നമ്മുടെ മറ്റ് ആന്തരിക അവയവങ്ങളെ അത് ബാധിക്കാനും കൂടുതൽ അപകട അവസ്ഥയിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളും കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കുറവുള്ളവരിലും അതുപോലെ കുഞ്ഞുങ്ങളിലൊക്കെ സിംപ്റ്റംസ് വളരെ കുറഞ്ഞായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിംപ്റ്റംസ് കുറവാണെങ്കിൽ പോലും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ട് എങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഈ ന്യൂമോണിയ സാധ്യത കൂട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂമോണിയ കൂട്ടാൻ സാഹചര്യം മഴക്കാലമാണെങ്കിൽ, അതുപോലെ തന്നെ മഞ്ഞുള്ള സമയം, അതുപോലെ ഈ പൊടി അതുപോലെ പുകയൊക്കെ അലർജിയുള്ള അന്തരീക്ഷങ്ങളൊക്കെ നമുക്ക് ന്യൂമോണിയ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും ഏരിയയിൽ ന്യൂമോണിയ കേസുകൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടുള്ള പോക്ക് സാഹചര്യത്തിൽ ന്യൂമോണിയ പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായാൽ ഇങ്ങനെയുള്ള സാഹചര്യം, അതുപോലെ രോഗപ്രതിരോധ ശക്തി കുറവുള്ളവർ ഇവർക്കൊക്കെ ന്യൂമോണിയ വരാനായിട്ടുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് കൂടാനായിട്ട് കാരണമാണ്. ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ ചെസ്റ്റ് എക്സ്റേ, അതുപോലെ തന്നെ സ്പൂട്ടം ടെസ്റ്റ്. ഈ സ്പൂട്ടം ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഏത് ഓർഗാനിസമാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനും സഹായകമാണ്. ഇനി ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ്. ഒന്ന്, ഡെഫിനറ്റീവ് ആൻറ്റി മൈക്രോബിയൽ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. ഡെഫിനറ്റീവ് ആൻറ്റി മൈക്രോബിയൽ ട്രീറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഇൻഫെക്ഷനാണ് അത്
ഏത് ടൈപ്പ് ഇൻഫെക്ഷൻ ആണ്, അതായത് വൈറൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി പ്രോട്ടോസോവൽ അതിന് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്, അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് വളരെ പരിമിതമായ മരുന്നുകളാണ് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നിപ്പ വന്നു അല്ലേ, നിപ്പ വൈറസ് വന്നു. അത് വൈറസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മരുന്നുകൾ വളരെ കുറവാണെങ്കിലും ഇവർ ബാക്ടീരിയയെക്കാൾ പെട്ടെന്ന് സ്പ്രെഡ് ആവാനും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും സാഹചര്യങ്ങൾ ഭയങ്കര അപകടത്തിലോട്ട് നീക്കാനായിട്ടും കഴിവുള്ളവരാണ് ഈ വൈറസ്. അതുകൊണ്ട് തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ പാടാണ്. എങ്കിൽ പോലും നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നല്ല, സപ്പോർട്ടീവ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം ന്യൂമോണിയോടൊപ്പം വരുന്ന രോഗലക്ഷണങ്ങളാണ് പനിയുണ്ടാകും, ചുമയുണ്ടാകും, ഛർദി ഉണ്ടാകും. നമ്മൾ അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും. ആ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രോഗിക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലേ, അപ്പം നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. ഈ ഓക്സിജൻ മാസ്ക് വഴിയായിരിക്കും കൊടുക്കുന്നത്. ഇനി ആ മാസ്ക് വഴി കൊടുക്കുന്ന ഓക്സിജൻ ഇവർക്ക് അഡിക്വേറ്റ് അല്ല എന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിവരെ അടുത്ത ഘട്ടത്തിൽ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു പുറമേ നിന്ന് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ വേണ്ടി പുറമേ നിന്ന് ഒരു മെഷീൻ്റെ സഹായത്തോടെ ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ആ രോഗിക്ക് ഛർദി ഉണ്ടാകും, ഭക്ഷണം ഓറലി വായിക്കൂടി കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, അപ്പോൾ ഒരുപാട് ഫ്ലൂയിഡ് ലോസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഐ വി ഫ്ലൂയിഡ് കൊടുക്കും. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ രോഗിക്ക് വേറെ പല അസുഖങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ടീവ് മാനേജ്, അതിൻ്റെ ഏത് അസുഖമാണോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറവാണോ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസ് അങ്ങനെയെല്ലാം കൊടുത്ത് ആ രോഗീനെ നമ്മൾ ആരോഗ്യവാനാക്കാനായിട്ട് ശ്രമിക്കും. അതെല്ലാമാണ് മാനേജ്മെൻറ്റ്. ഇനി പ്രിവെൻഷനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ്. കുഞ്ഞുങ്ങൾക്കാണ് ഇത് വരാനായിട്ട് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുക. ബ്രസ്റ്റ് മിൽക്കിലൂടെ അവർക്ക് ആവശ്യത്തിനുള്ള രോഗപ്രതിരോധ ശക്തി ലഭിക്കും. അതുകൂടാതെ കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വാക്സിനേഷൻസ് കറക്റ്റ് ടൈമിൽ എടുത്തില്ല, ഇപ്പം നമുക്കറിയാം 5 മണി, വില്ലൻ ചുമ ഇവയ്ക്കൊക്കെ എതിരെയുള്ള വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഇവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ അസുഖങ്ങൾ വരാനും ആ അസുഖങ്ങൾ വരുന്നതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ 6 മാസത്തിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡ് 2 വയസ്സുവരെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പോഷകസമൃദ്ധമായതും അതുപോലെ വൃത്തിയുള്ള ഫുഡും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് എന്താ പറയുന്നത്, പുകയുള്ളത് അല്ലെങ്കിൽ പൊടിയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ന്യൂമോണിയ ഉള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ഇടപെടേണ്ട വരുവാണെങ്കിൽ ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ പരിസര വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ പരിസര ശുചിത്വവും നല്ല രീതിയിൽ കൊണ്ടു നടക്കും. പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഡോക്ടർ ആവരുത്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സ്വയം ഡോക്ടർ ആകരുത്. അതുപോലെ എന്തെങ്കിലും അസുഖം നമ്മൾ ഓടിപ്പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ നമ്മൾ ഓടിപ്പോയി അതിനുള്ള ഇത് അതും ഇതും ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് തേടേണ്ട സാഹചര്യങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ചെല്ലാനായിട്ട് ശ്രമിക്കുക. കൂടാതെ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് എടുക്കാനുള്ള വാക്സിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂമോണിയനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.